കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരൈറ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോയാണ്. ആ ഐറ്റം ഒരിക്കലെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. എന്നാൽ കേരളത്തിൽ ഈ ഐറ്റം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. ബോട്ടിലിംഗ് പ്ലാന്റുകൾ ഉണ്ടായിരിക്കാം, അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ബോട്ടിൽ ചെയ്ത് ഇവിടുത്തെ ബ്രാൻഡാക്കി വിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇതെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും, വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ ബോട്ടിൽ ചെയ്ത് കടകളിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് എന്നിവിടെ പറയുന്നത്. നമ്മൾ നമ്മളുടെ വീഡിയോകളിൽ ചെറുകിട ബിസിനസിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ്. കൂടാതെ കമന്റ്, നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ എന്താണെങ്കിലും സഭ്യമായ ഭാഷയിൽ കുറിക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇടുന്ന വീഡിയോകൾ അതാ സമയത്ത് ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് കരുതിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം. അതാണ് വനില എസൻസ്. ഒരു കാലത്ത് നമ്മളുടെ നാട്ടിൽ വനിലയ്ക്ക് വലിയ പ്രചാരമുണ്ടായിരുന്നു. നമ്മൾ കൃഷിയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എന്തോ എങ്ങനെയോ ആ കൃഷിയൊക്കെ നശിച്ചു, ഇല്ലെങ്കിൽ അത് നമ്മളുടെ ആടത്തേക്ക് മാഞ്ചിയം കാറ്റഗറിയിൽപ്പെട്ട് മാറിപ്പോയി. ഇന്നിപ്പോ നമ്മൾ വനില കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പലയിടത്തും ചോദിച്ചിട്ടും ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വനില എസൻസ് ആണ്. ഈ വനില എസൻസിൽ നിന്ന്, അതായത് വനില എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് വേണം. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്ത് അനുപാതത്തിലാണ് എടുക്കേണ്ടത്, എങ്ങനെ ഇത് ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ വിൽക്കും എന്നുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പറയുന്നത്. വളരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്ക് ആദ്യം അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നേരത്തെ ഒരു വീഡിയോയിൽ ആളുകൾ പറഞ്ഞിരുന്നു ഒന്ന് എഴുതി കാണിക്കണം എന്ന്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് എഴുതിയും കാണിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് മോണോ ഇഥൈൽ ഗ്ലിസറിൻ ആണ് വേണ്ടത്. 170 ml വേണം. രണ്ടാമത് വേണ്ടത് വാനിലിൻ എന്നുള്ള സാധനമാണ്, അത് 40 g വേണം. ദെൻ വേണ്ടത് കാമറിൻ ആണ്, 1 ml ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് കാരമൽ ആണ്, 4 g വേണം. ഈ കാരമൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം, മറ്റുള്ളവയ്ക്ക് കെമിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. കാരമൽ ഉണ്ടാക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ പഞ്ചസാര ചൂടാക്കി അതൊരു ബ്രൗൺ പരുവത്തിലാക്കി ലിക്വിഡ് ആക്കി എടുക്കുന്നതിനെയാണ് കാരമൽ എന്ന് പറയുന്നത്. നമുക്ക് ഹോംലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മളിവിടെ മോണോ ഇഥൈൽ ഗ്ലിസറിൻ എടുത്തു, വാനിലിൻ എടുത്തു, കാമറിൻ എടുത്തു, കാരമൽ എടുത്തു. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വനില എസൻസ് ലഭിക്കുന്നതാണ്. ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടാക്കി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച് നോക്കുക. വനിലയുടെ മണവും ഗുണവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. കൂടാതെ കടയിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ വനില എസൻസ് വാങ്ങി വെക്കുക. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങുക. വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ തുടങ്ങുക. അത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഇത്തരം ഫാൻസി സ്റ്റോറുകൾ, ഇല്ലെങ്കിൽ ബേക്കറികൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, പ്രത്യേകിച്ച് കേക്കിന്റെ ഷോപ്പുകൾ, അവിടെയൊക്കെ കൊണ്ട് കൊടുക്കാം. അവർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിനേക്കാൾ അല്പം ലാഭത്തിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കുകയുള്ളൂ. ഈ പ്രോഡക്റ്റ് മെയിൻലി ഉപയോഗിക്കുന്നത് ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കും. അതുകൂടാതെ കേക്കുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.